ഹലോ ഫ്രണ്ട്സ് ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള അതേസമയം വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു തോരൻ റെസിപ്പി നോക്കാം ഉലുവ ഉലുവച്ചീരയും ചെറുപയറും ഉപയോഗിച്ചിട്ടുള്ള ഒരു തോരനാണ് ഇതൊരു ഡയബറ്റിക് സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്താണ് ഉലുവച്ചീര രണ്ടോ മൂന്നോ കെട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുക നമ്മളധികം വാങ്ങാത്ത ഈ ഉലുവച്ചീര വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് സവോള ഒരെണ്ണം വലുത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അരപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങ ചുരുണ്ടി എടുത്തത് അരമുറി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത് നാലെണ്ണം പച്ചമുളക് നാലെണ്ണം നല്ല ജീരകം കാൽ ടീസ്പൂൺ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കടുക് ഒരു ടീസ്പൂൺ കറിവേപ്പില രണ്ട് തണ്ട് രണ്ട് വറ്റൽമുളക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇനി പ്രിപ്പറേഷൻ നോക്കാം നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞെടുത്ത ഉലുവച്ചീര ഞാൻ ഇലയും തണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തണ്ട് സോഫ്റ്റ് ആണെങ്കിലും വേവിന് കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുക്കുക ഇനി അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമൊരു തേങ്ങ ചുരണ്ടിയതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് ചെറിയ ഉള്ളിയും നാല് പച്ചമുളകും കാൽ ടീസ്പൂൺ നല്ല ചിരവും ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ അരകല്ലിലോ വെച്ചിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അരഞ്ഞു പോകരുത് അടുത്തായിട്ട് നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കാം അതിനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് സോക്ക് ചെയ്തെടുത്ത ചെറുപയർ ഞാൻ നികക്ക് വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് വെള്ളം കൂടി പോകാൻ പാടില്ല ഇത് ചെറുപയർ വെന്ത് കഴിയുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ വെള്ളം വറ്റി വരണം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഇതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താൽ മതിയാവും കാരണം ഇത് സോക്ക് ചെയ്തെടുത്ത ചെറുപയർ ആയതുകൊണ്ട് വേവ് കുറവായിരിക്കും അതുകൊണ്ട് ഒരു വിസിലിൽ കൂടാൻ പാടില്ല ഒരു വിസലടിച്ചാൽ ഉടനെ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി പ്രഷർ റിലീസ് ചെയ്തെടുക്കുക ഒരു വിസിൽ വന്നപ്പോഴേക്കും ചെറുപയർ പാകത്തിന് വെന്ത് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ വെന്ത് കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കുക പ്രഷർ കുക്കറിൽ വേവ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ പാത്രത്തിൽ വേവിച്ചെടുത്താലും മതിയാവും ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് മുഴുവനും പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കടുക് മുഴുവനും ഏകദേശം പൊട്ടി തീർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം സവോള ഒരെണ്ണം വലുത് തന്നെ ചേർക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം സവാള പെട്ടെന്ന് വാടി വരാനായിട്ട് ഈ സമയത്ത് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം ഉപ്പ് വളരെ കുറച്ച് ചേർക്കുക കാരണം നമ്മൾ ഓൾറെഡി ചെറുപയറിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിന് ഇതിനെ നമുക്കൊരു രണ്ടുമൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റാം സവാള ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴേക്കും വരുമ്പോഴേക്കിനും നമുക്കിതിലേക്ക് ഉലുവച്ചീരയുടെ തണ്ടും കൂടി ഒന്ന് വഴറ്റണം ഇപ്പം സവോളയൊന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവച്ചീരയുടെ തണ്ട് ഇട്ട് കൊടുക്കാം ചീര അരിഞ്ഞ് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവും അതുകൊണ്ട് തണ്ടും നമുക്ക് ഈ തോരലേക്ക് ഉപയോഗിക്കാം ഇനി ഇതെല്ലാം വീണ്ടും വഴറ്റാം നന്നായിട്ട് എല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം ഇപ്പോൾ സവോള നന്നായിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് അതുപോലെ ചീരത്തണ്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം തേങ്ങ എടുക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതിരിക്കുക ആവശ്യമാണെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക കാരണം ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ തോരൻ കുഴഞ്ഞു പോവും ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചീരയില അരിഞ്ഞത് ചേർക്കാം അതുപോലെ തന്നെ ചീരയും നന്നായിട്ട് വെള്ളം തോർന്നതിന് ശേഷം മാത്രം അരിഞ്ഞെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ അരപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വഴറ്റാം മൂടി വെക്കേണ്ട ആവശ്യമില്ല വിട്ട് വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം ചെറുപയർ ഒട്ടും വെള്ളമില്ലാതെ കുക്ക് ചെയ്തെടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം ഇതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ടൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതിനെ ഇങ്ങനെ വെച്ചിരിക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കാം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട് നമുക്കിനി ഇതിന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ മീഡിയം ഹീറ്റിൽ തന്നെ വെച്ചിരിക്കാം വിട്ടുവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഉള്ളിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് മാറി ഇതൊന്നും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം ഇപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ തോരൻ ഒട്ടും കുഴഞ്ഞു പോകാതെ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മുടെ തോരൻ ഇപ്പോൾ റെഡി കഴിഞ്ഞു നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം വളരെ സിമ്പിളായിട്ടുള്ള ഈ തോരൻ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി കരുതുന്നു ഉലുവ ഉലുവച്ചീര ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വളരെ പ്രയോജനപ്രദമാണ് അതുകൊണ്ട് ഉലുവ ഉലുവച്ചീര നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുന്നത് വളരെ നന്നായിരിക്കും എല്ലാവരും ഈ റെസിപ്പി ട്രൈ നോക്കുക ഇഷ്ടമായെങ്കിൽ വീഡിയോ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്